നമസ്കാരം. ചരിത്രപരമായ ഒരുപക്ഷേ ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു കരാറ് സംഭവിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും മികച്ച ക്രൂയിസ് മിസൈലായ ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈല് ഇനി മുതൽ ഫിലിപ്പീൻസിനും സ്വന്തം. ഇന്ത്യയിൽ നിന്ന് ബ്രഹ്മോസ് വാങ്ങുന്നതിനുള്ള കരാറിൽ ഇന്ത്യയും ഫിലിപ്പീൻസും ഒപ്പുവച്ചു. ഫിലിപ്പീൻസ് നാവികസേനയ്ക്കായി ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈൽ 374.9 ദശലക്ഷം $ വാങ്ങിയത്. ഫിലിപ്പീൻസിലെ ഉന്നത ഉദ്യോഗസ്ഥരാണ് ചടങ്ങിൽ പങ്കെടുത്തത്. ഇന്ത്യയും ഫിലിപ്പീൻസും തമ്മിൽ വർഷങ്ങളുടെ പ്രതിരോധ ബന്ധമാണുള്ളത്. അത് കൂടുതൽ ഊട്ടി ഉറപ്പിക്കുന്നതായിരിക്കും പുതിയ കരാർ. 3 ബാറ്ററി മിസൈലുകളാണ് ഫിലിപ്പീൻസിന് ഇന്ത്യ നൽകിയത്. ദിവസങ്ങൾക്ക് മുൻപാണ് ബ്രഹ്മോസ് മിസൈലിന്റെ പരിഷ്കരിച്ച പതിപ്പിന്റെ പരീക്ഷണം വിജയകരമായി നടന്നത്. ഇന്ത്യയുടെ ആദ്യത്തെ സൈനിക കയറ്റുമതി കൂടിയാണത്. ഇന്ത്യയും റഷ്യയും ചേർന്നാണ് ബ്രഹ്മോസ് മിസൈൽ വികസിപ്പിച്ചത്. മണിക്കൂറിൽ 3200 കിലോമീറ്ററാണ് വേഗം. 2500 കിലോഗ്രാം ഭാരമുള്ള ഈ മിസൈൽ ഇന്ന് ലോകത്തുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലാണ്. കരയിൽ നിന്ന് കടലിലേക്ക് തൊടുക്കാൻ സാധിക്കുന്ന മിസൈല് ഏറ്റവും മികച്ച മിസൈലുകളുടെ കൂട്ടത്തിലാണ് ഉൾപ്പെടുന്നത്. 300 കിലോമീറ്ററാണ് സൂക്ഷ്മമായ ആക്രമണത്തിന്റെ ദൂരപരിധി. ഒരേ സമയം 16 മിസൈലുകൾ വരെ വിക്ഷേപിക്കാൻ സാധിക്കും. ക്രൂയിസ് മിസൈലായ ഇത് 3 സെക്കൻഡിന്റെ ഇടവേളകളിൽ തൊടുത്ത് കൃത്യമായിട്ടുള്ള ലക്ഷ്യത്തിൽ എത്തിക്കാൻ സാധിക്കും. ചൈനീസ് വെല്ലുവിളികൾ നേരിടുക എന്നത് തന്നെയാണ് ബ്രഹ്മോസ് മിസൈലുകൾ ഇന്ത്യയിൽ നിന്ന് വാങ്ങുന്നതിലൂടെ ഫിലിപ്പീൻസ് ലക്ഷ്യമിടുന്നത്. ഫിലിപ്പീൻസിന്റെ തീരപ്രതിരോധ റെജിമെന്റാണ് മിസൈൽ വിന്യസിക്കുക. ആയുധ സംവിധാനം നിർമ്മിക്കുന്ന ബ്രഹ്മോസ് എയ്റോസ്പേസ് ടീം നേരത്തെ തന്നെ ഫിലിപ്പീൻസ് തലസ്ഥാനമായ മനില സന്ദർശിച്ചിരുന്നു. അതേസമയത്ത് ചൈനീസ് പ്രതിരോധ സംവിധാനങ്ങൾക്ക് ഒരു കാരണവശാലും പ്രതിരോധിക്കാൻ കഴിയാത്ത മിസൈലുകളാണ് ബ്രഹ്മോസ് മിസൈലുകളെന്നാണ് കരുതപ്പെടുന്നത്. അത് തന്നെയാണ് ഈ മിസൈലുകൾ വാങ്ങാൻ ഒരുപക്ഷെ ഫിലിപ്പീൻസിനെയും സ്വാധീനിച്ചിട്ടുണ്ടാവുക. ഇന്ത്യയുമായുള്ള പ്രതിരോധ ബന്ധം മറ്റൊരു തലത്തിലേക്കാണ് ഇപ്പോൾ ഫിലിപ്പീൻസ് കൊണ്ടുപോയിട്ടുള്ളത്. നയതന്ത്രപരമായി പരിശോധിച്ചാൽ ഇന്ത്യയുടെ 1-ാം തരം ഒരു മൂവായി നമുക്കിതിനെ വിലയിരുത്താം. കൃത്യമായ പ്ലാനിങ്ങും ഇതിന്റെ പിന്നിലുണ്ട്. ചൈനയ്ക്കെതിരായി നിൽക്കുന്ന രാജ്യങ്ങളുമായി ബന്ധം ശക്തിപ്പെടുത്തി ചൈനയെ സമ്മർദ്ദത്തിലാക്കാനുള്ള തന്ത്രം കൂടിയാകാം ഇത്തരമൊരു കരാറിന് പിന്നിൽ ഇന്ത്യയും പ്രേരിപ്പിച്ചിട്ടുണ്ടാവുക. 374.9 ദശലക്ഷം $ എന്നത് ഉയർന്ന തുക തന്നെയാണ്. ആയുധ വ്യാപാര രംഗത്ത് പ്രത്യേകിച്ച് കൂടുതൽ കരുത്തുറ്റ ആയുധങ്ങൾ വിൽക്കുന്ന ഒരു പ്ലെയർ എന്ന നിലയിലേക്കുള്ള ഇന്ത്യയുടെ ചുവടുവയ്പ് കൂടിയായിട്ട് നമുക്കിതിനെ വിലയിരുത്താം. ഒരുപക്ഷെ ഇന്ത്യയുടെ കൈവശമുള്ള മികച്ച ആയുധങ്ങളിൽ ഒന്ന് തന്നെയാണ് ബ്രഹ്മോസ് മിസൈലുകൾ. എന്നാൽ ഇന്ത്യ ഉപയോഗിക്കുന്ന അതേ ബ്രഹ്മോസ് മിസൈലുകൾ തന്നെ ആയിരിക്കില്ല ഒരിക്കലും ഇന്ത്യ മറ്റു രാജ്യങ്ങൾക്ക് നൽകുക എന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതായത് മിസൈലുകളിൽ മാറ്റം ഉറപ്പായിട്ടും ഉണ്ടാകും. മാത്രമല്ല സാങ്കേതിക വിദ്യ മറ്റൊരു രാജ്യത്തിന് മനസ്സിലാക്കാനോ കണ്ടുപിടിക്കാനോ കഴിയാത്ത വിധത്തിൽ തന്നെയായിരിക്കും മാറ്റങ്ങൾ വരുത്തി ഇന്ത്യ നൽകുക. അതുകൊണ്ട് തന്നെ ഇതിൽ ഇന്ത്യയുടെ സുരക്ഷയെ ബാധിക്കുന്ന യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാവുകയുമില്ല. എന്ന് മാത്രമല്ല കരാറുകളുടെ അടിസ്ഥാനത്തിൽ ഈ രാജ്യങ്ങളുമായി മികച്ച ബന്ധം പുലർത്താൻ ഇന്ത്യക്ക് സാധിക്കുകയും ഭാവിയിൽ ഈ ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്താൻ ഇതിലൂടെ സാധിക്കുകയും ചെയ്യും. അതേസമയത്ത് ചൈനയ്ക്ക് ഒരു ഗ്ലോബൽ പ്ലെയറായി വളർന്നു വരുന്ന അവരുടെ സ്വപ്നങ്ങൾക്ക് ചെറിയ തോതിലെങ്കിലും ഇന്ത്യയുടെ ഇത്തരം നീക്കങ്ങൾ തിരിച്ചടി നൽകുന്നുണ്ട്. ആയുധ വ്യാപാര രംഗത്ത് ചൈന മുന്നേറുന്നുണ്ടെങ്കിലും പ്രതീക്ഷിക്കുന്നത് പോലെ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ ചൈനയ്ക്ക് സാധിക്കുന്നില്ല. ചൈനയുടെ പ്രധാന ആയുധ പങ്കാളികൾ എന്ന് പറയുന്നത് പാകിസ്ഥാനും ബംഗ്ലാദേശും നേപ്പാളും ഒക്കെയായി മാത്രം നിലനിൽക്കുകയാണ്. കൂടുതൽ രാജ്യങ്ങളിലേക്ക് ആയുധങ്ങൾ നൽകുവാനോ അല്ലെങ്കിൽ ചൈനീസ് ആയുധങ്ങൾക്ക് മാർക്കറ്റിൽ ഒരു വിശ്വാസ്യത നേടിയെടുക്കുവാനോ ഇപ്പോഴും ചൈനയ്ക്ക് കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ പരമ്പരാഗതമായ പങ്കാളികളിൽ നിന്ന് കൂടുതൽ രാജ്യങ്ങളുമായി ബന്ധം സ്ഥാപിക്കുവാനോ കൂടുതൽ ആയുധ ഇടപാടുകൾ നടത്തുവാനോ പലപ്പോഴും ചൈനയ്ക്ക് കഴിയുന്നില്ല എന്നത് അവർ നേരിടുന്ന ഒരു പ്രതിസന്ധി തന്നെയാണ്. മാത്രമല്ല മറ്റ് ആയുധങ്ങളിൽ നിന്ന് കോപ്പി അടിക്കുന്നുവെന്ന ആരോപണവും ചൈനയ്ക്ക് നേരെയുണ്ട്. അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ സമ്മർദ്ദവും നിലനിൽക്കുന്നുണ്ട്. എന്നാൽ അമേരിക്കയുമായും യൂറോപ്യൻ യൂണിയനുമായും നല്ല ബന്ധം പുലർത്തുന്ന ഇന്ത്യക്കുമേൽ യാതൊരു സമ്മർദ്ദങ്ങളും ഉണ്ടാവില്ല. ഇത് തന്നെയാണ് നമുക്ക് അനുയോജ്യമായ സമയവും. ഫിലിപ്പീൻസ് ഉൾപ്പെടെ ഇന്ത്യയുടെ സുഹൃത്ത് രാജ്യങ്ങൾക്കൊക്കെ ആയുധങ്ങൾ കൈമാറ്റം ചെയ്യുന്നതിലൂടെ ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്തും അതിന്റെ പുരോഗതി ഉണ്ടാവും. ഒപ്പം സൈനിക രംഗത്ത് ഈ രാജ്യങ്ങളുമായി കൂടുതൽ അടുത്ത് സഹകരിക്കാൻ ഇന്ത്യക്ക് സാധിക്കും. ഈ രാജ്യങ്ങളുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിലൂടെ ചൈനയെ കൂടുതൽ പ്രതിരോധത്തിലാക്കുവാനും ഇന്ത്യക്ക് സാധിക്കും. എല്ലാ അർത്ഥത്തിലും ചരിത്രപരമായിട്ടുള്ള ഒരു കരാറായി മാത്രമേ നമുക്കിതിനെ ഇപ്പോൾ വിലയിരുത്താൻ സാധിക്കുകയുള്ളൂ. എല്ലാ കാലവും ഓർമ്മിക്കപ്പെടുന്ന ഇന്ത്യയുടെ ആയുധ വ്യാപാര രംഗത്തെ ഒരു നിർണായക ചുവടുവയ്പ് എന്ന് ഭാവിയിൽ വിലയിരുത്താൻ പോകുന്ന ഒരു കരാറാണ് ഇന്ത്യയും ഫിലിപ്പീൻസും തമ്മിൽ ഇപ്പോൾ ബ്രഹ്മോസ് മിസൈലുകളുടെ കൈമാറ്റവുമായി ബന്ധപ്പെട്ട് ഒപ്പുവെച്ചിരിക്കുന്നത്.